അവരുടെ ലീഗൽ ഒപ്പീനിയൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് അത് പക്ഷേ അത് ഒപ്പിടാൻ തയ്യാറാവുന്നില്ല. അതെന്തുകൊണ്ടാണ്? അത് ഒപ്പിട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഡേറ്റ് അല്ല. മറ്റൊന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ ചില ആക്ടേഴ്സ് പറയുന്നത് എഡിറ്റ് അവരെ കാണും, സിനിമയുടെ എഡിറ്റ് അവരെ കാണും, അപ്പോപ്പ കാണും. അവരെ മാത്രമല്ല അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നമ്മൾ കാണും. അവരാരുടെയൊക്കെയാണോ സജസ്റ്റ് ചെയ്യുന്നത് അവരെ കാണിച്ച് ഈ ഡയറക്ടർ അവരെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് അവർ. ഇപ്പൊ ഡബിങ് നടക്കുന്ന ഒരു സിനിമയിലേക്ക് എനിക്ക് പ്രശ്നമുണ്ടായി. അതിന്റെ എഡിറ്റില് അതിലെ പ്രധാനപ്പെട്ട നടന് അറിയിച്ചു. അതുകൊണ്ട് ആ എഡിറ്റ് അയാൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ആ സിനിമ പൂർത്തിയാക്കാൻ അതിന് ഭേദമല്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടുകേൾപ്പില്ലാത്ത കാര്യം. ഞങ്ങൾ എല്ലാവരും ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ 19 ക്രാഫ്റ്റുകളുള്ള ഒരു 19 ട്രേഡ് യൂണിയനുകളുടെ കൂട്ടായ്മയാണ് ഫെഫ്ട. ഇവിടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനെ പ്രതിനിധീകരിച്ചു ഷിബു ഉണ്ട്, സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഉണ്ട്, ഇദ്ദേഹം വർക്കിംഗ് സെക്രട്ടറിയാണ്, ഞാൻ ഇതിന്റെ ജനറൽ സെക്രട്ടറിയാണ്. സിജി കോസ്റ്റ്യൂം യൂണിയനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, ലൈറ്റ്മെൻ യൂണിയനെ പ്രതിനിധീകരിക്കുന്ന ആളാണ്, മെസ് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ജാഫർ ഉണ്ട്, ബാക്കിയുള്ളവർ ഇവിടെ ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്, ക്യാമറാമാൻ യൂണിയൻ തൊട്ട് 19 യൂണിയന്റെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഞങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. 40-45 വർഷമായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ഇതിനകത്തുണ്ട്. നമ്മൾ മഹാരഥന്മാരുടെ കൂടെ വർക്ക് ചെയ്തു. ഇപ്പോഴും നമ്മൾ മമ്മൂക്കയുടെ കൂടെയും ലാൽ സാറിന്റെ കൂടെയും പൃഥ്വിരാജിന്റെ കൂടെയും സുരേഷ് ഗോപിയുടെ കൂടെയും ദിലീപിന്റെ കൂടെയും ഒക്കെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. അതുപോലെ നടിമാരെ നമ്മൾ പേരെടുത്ത് പറയാം. ശോഭന മാഡം തൊട്ട് ഉർവശി മാഡം തൊട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇപ്പോൾ ശ്രീമതി മഞ്ജുബായി വരെ എത്തി നിൽക്കുന്നു. അതുപോലെ പുതിയ തലമുറയിലെ കുട്ടികളൊക്കെ അവരൊക്കെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇത് ഞങ്ങൾക്കൊരു വളരെ എന്താണ് പറയേണ്ടത്, ഞങ്ങൾക്ക് ഇതിനെ എങ്ങനെ നിർവചിക്കണമെന്നറിയില്ല. കാരണം നിങ്ങൾ അതുവരെ ഷൂട്ട് ചെയ്തതിൻ്റെ എഡിറ്റ് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നു, എന്നിട്ട് ഞങ്ങൾ അഭിനയിക്കാം എന്ന് പറയുന്നു, അല്ലെങ്കിൽ എന്നിട്ട് ഞങ്ങൾ പടം പൂർത്തിയാക്കാം എന്ന് പറയുന്നു. ഈ സിനിമയുടെ ഓഥർ ആരാണ് എന്ന കാതലായ പ്രശ്നമാണ് ഇവിടെ ഉയരുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഞങ്ങൾ കുറച്ച് വിശ്വസിക്കുന്നു ഒരു സിനിമയുടെ ഓഥർ എന്ന് പറയുന്നത് അതിൻ്റെ സംവിധായകൻ. അതിന് തിരക്കഥാകൃത്തുണ്ട്, സംവിധായകനുണ്ട്, അത് ക്യാമറയിൽ പകർത്തിയ ആളുണ്ട്, അതിനൊരു എഡിറ്ററുണ്ട്, അതിന് ബാക്കിയുള്ള സാങ്കേതിക പ്രവർത്തകരെല്ലാം. ഞങ്ങൾ ഉറപ്പിച്ചു പറയും, ഫെഫ്ക ഉറപ്പിച്ചു പറയും, ഞങ്ങളുടെ എഡിറ്റ് ഞങ്ങളെ ആരെയെങ്കിലും കാണിച്ച് ബോധ്യപ്പെടുത്തുമെങ്കിൽ പണം മുടക്കിയ നിർമ്മാതാവിന് അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് കാണാനുള്ള എല്ലാ റൈറ്റും. പണം മുടക്കിയ നിർമ്മാതാക്കളെ മാത്രമായിരിക്കും ഞങ്ങൾ സിനിമയുടെ എഡിറ്റ് കാണിച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ സർഗാത്മകമായ ചർച്ചയ്ക്ക് ഇടമില്ലേ എന്ന് നിങ്ങൾ ചോദിക്കുമായിരിക്കും. സ്വാഗതം ചെയ്യുന്നു. അഭിപ്രായം ആർക്കും പറയാം, ചർച്ചകളിൽ ഏർപ്പെടാം. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ടവും അപ്രധാനപ്പെട്ടതുമായ വേഷം ചെയ്ത എല്ലാവർക്കും അതിനകത്തും അങ്ങനെയൊക്കെയാണ് സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ അഭിപ്രായങ്ങൾ എത്രയോ ഘട്ടത്തിൽ നടീനടന്മാർ പറഞ്ഞിട്ടുണ്ട്.